എല്ലാവരും ജീവിതത്തിലെ വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. അപ്പോൾ നമ്മുടെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വീട് എന്നുള്ളത്. അതായത് എല്ലാ മനുഷ്യൻ്റെയും ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ, സ്വന്തമായിട്ട് ചെറുതോ വലുതോ എന്നുള്ളതൊന്നുമല്ല, ഒരു വീട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച ദിവസമാണ്. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ വീട്. എല്ലാവരോടും ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ റിലേറ്റീവ്സ്, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, പിന്നെ ഏറ്റവും നന്ദി പറയേണ്ട ദൈവത്തോടാണ്. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് തീരാൻ പറ്റി. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീടും അതുപോലെ തന്നെ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങും ഒക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ തറവാട്. ആ തറവാടിൻ്റെ മുന്നിലായിട്ടാണ് നമ്മളിപ്പോൾ പുതിയ വീട് വച്ചിട്ടുള്ളത്. ശരിക്കും നമ്മുടെ ഈ ഒരു പുതിയ വീട് വെച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയാണ്. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമായിരിക്കും ഇത്. കഴിഞ്ഞ ജൂൺ മാസമാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ മഴയ്ക്ക് മുമ്പ് തന്നെ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് സാധിക്കാൻ പറ്റി. പിന്നെ അരീപ്പറമ്പ്, ചേർത്തല അരീപ്പറമ്പിലുള്ള രേവതി കൺസ്ട്രക്ഷൻസ്, അവരായിരുന്നു നമ്മുടെ വീട് വർക്ക് ചെയ്തത്. അവർക്ക് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് മുറികളാണ് മൊത്തമുള്ളത്. താഴെ രണ്ട് ബെഡ്റൂം, മുകളിൽ ഒരു ബെഡ്റൂം, ഒരു ഫാമിലി ലീവിങ്ങും കൂടെ ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഫസ്റ്റ് ഒരു താഴെ ഒരു ചെറിയൊരു ലീവിങ്, ഒരു ഡൈനിങ് ഉണ്ട്, പിന്നെ കിച്ചൺ വർക്ക് ഏരിയ, മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെഡ്റൂമും, ഒരു ഫാമിലി ലീവിങ്, ഒരു ചെറിയ ഒരു ബാൽക്കണി. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഈ വീട് നമ്മളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ നല്ല സ്പേസിൽ പ്ലാൻ ചെയ്ത് വരച്ച ഹരിക്കുട്ടൻ ചേട്ടൻ. ഹരിക്കുട്ടൻ ചേട്ടനോട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. കാരണം നമ്മുടെ പഴയ വീടെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ശരിക്കും നമുക്കതിനെ താമസിക്കാനായിട്ട് ഇപ്പോൾ അത്രയും പറ്റാത്ത ഒരവസ്ഥയായതുകൊണ്ടാണ് പുതിയ വീടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചോർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും വളരെ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്നതിന് എല്ലാവരോടും ദൈവത്തിനോടൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്.